അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഈ ചാനലിലോട്ട് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞാൻ ഹെറിറ്റേജ് ഫെസ്റ്റിവലിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഈ ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ തീർച്ചയായും ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണുക, എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക കേട്ടോ. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ കൂടെ ഒരു ബെല്ലൈക്കൺ കാണും, അതുകൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഓൾ എന്ന ഓപ്ഷൻ വരും, അതുകൂടി ഒന്ന് പ്രസ് ചെയ്യുക. അങ്ങനെ ഞങ്ങൾ ഇനി ചെറിയ ചെറിയ സ്റ്റാളിലേക്കാണ് പോകുന്നത്. ഇത് നമ്മുടെ നാട്ടിൽ കൈത്തറി വ്യവസായം എന്നൊക്കെ പറയുന്നില്ലേ, അതുപോലത്തെ ഒരു സംഭവമാണ്. ലോക്കൽസാണ് ഇത് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ടായിരുന്നു, അവർ ചെയ്ത നല്ല നീറ്റും അതുപോലെ തന്നെ നല്ല പെർഫെക്ഷനായിരുന്നു കേട്ടോ. പക്ഷെ കുട്ടികൾക്കൊക്കെ നല്ല അത്ഭുതമായിരുന്നു, കാരണം അവരൊന്നും ഈ ഒരു സംഭവങ്ങളൊന്നും കാണുന്നില്ലല്ലോ, നമ്മൾ മുമ്പ് അന്നൊക്കെ കണ്ടിട്ടുള്ളതൊന്നും. അപ്പോൾ അവർക്ക് നല്ലൊരു കൗതുകമായി. ഇതുപോലുള്ള കൂട്ടകൾ അതുപോലെ തന്നെ നെറ്റ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് ഇവർ ഇവിടെ ചെയ്തു വരുന്നത്. ഇതൊക്കെ ഇങ്ങനെ നടന്ന് കാണിക്കുന്നത് കൊണ്ട് തന്നെ കുറച്ചൊക്കെ ക്യാമറ ഷെയ്ക്ക് ഉണ്ട് കേട്ടോ, അപ്പോൾ ഒന്ന് ക്ഷമിക്കുക. ഇനി നമ്മളിതാ നമ്മുടെ നാട്ടിൽ കയറൊക്കെ ഉണ്ടല്ലോ, അത് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഇങ്ങനെ കുറേ ചകിരി കൂട്ടിയിട്ടുണ്ട് ഇവിടെ, അതിൽ നിന്നും എടുത്തിട്ട് പിരിച്ചിട്ടാണ് കയറുണ്ടാക്കുന്നത്. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറഞ്ഞിരുന്നത്. ഇനി നമ്മൾക്ക് ഡ്രസ്സിൻ്റെ സെക്ഷനിലോട്ട് നോക്കാം. ഇവിടെ ഏകദേശം ഞാൻ റേഞ്ച് ചോദിച്ചിട്ടുള്ളതൊക്കെ 100 എബോവ് ആണ് ദിർഹംസ് വരുന്നത്. പക്ഷേ അതിൽ കുറഞ്ഞിട്ടുള്ളത് ഞാൻ ഇവിടെ കണ്ടിട്ടില്ല കേട്ടോ, ഇനി ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഇത് നമ്മുടെ അറബിക്കിൻ്റെ സലാഡ്സിൽ പെടുന്ന ഐറ്റംസൊക്കെയാണ് ഇതെല്ലാം കാണുന്നത്. ഒലീവ്സും അതുപോലെ തന്നെ അതിലിടുന്ന പൗഡറൊക്കെയാണ്. പിന്നെ ഇതൊക്കെ നമ്മുടെ ഡ്രൈ ലെമൺ അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഇതൊക്കെയാണ്. ഇനി ഇതൊക്കെ ഹണിയാണ് കേട്ടോ. തുർക്കിൻ്റെ ഓരോരോ രാജ്യത്തിൻ്റെയും അവരുടേതായിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ്. പ
പാകിസ്ഥാന്, തുർക്കി, അങ്ങനെ ഓരോരോ കോമ്പൗണ്ട് പോലെ തന്നെ അവർ ക്രമീകരിച്ചിട്ടുണ്ട്. അതിൽ തന്നെ കുറേ കുറച്ച് കുറച്ച് രാജ്യത്തിൻ്റെ നെയിംസ് മേലെ എഴുതും, അതുപോലെ തന്നെ താഴെ അതിൻ്റെ ഡ്രസ്സുകളും കാര്യങ്ങൾ, ഫുഡ് ഐറ്റംസ് ആയാലും ഡ്രസ് ഐറ്റംസ് ആയാലും അതൊക്കെയാണ്. പിന്നെ ഇവിടെ ഫുഡ് കോർട്ടും ഉണ്ട് കേട്ടോ, വേറെ തന്നെ ഉണ്ട്, എല്ലാ രാജ്യത്തിൻ്റെതായിട്ടുള്ള ഫുഡ് കോർട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ പരിപാടിയൊക്കെ കണ്ടു ആസ്വദിച്ചു, അങ്ങനെ തിരിച്ചു പോകാൻ നേരമായിട്ടുണ്ട്, അത്യാവശ്യം സമയമായിട്ടുണ്ട്. പിന്നെ കോവിഡ് സിറ്റുവേഷൻ ആയാലും ആൾക്കാർ പോകുന്നൊക്കെ ഉണ്ട്, ഞങ്ങളൊക്കെ പോകാറുണ്ട്. നമ്മുടെ സേഫ്റ്റി നമ്മൾ നോക്കുക അത്രയേ ഉള്ളൂ, കാരണം ഇനി കുറേ കാലം വരെ ഇതുണ്ടാവുമോ ഇല്ലയോ നമുക്കൊന്നും ആർക്കും അറിയില്ല. അപ്പം എത്ര കാലം വെച്ച് ഉള്ളിലിരിക്കും, അപ്പോൾ ശ്രദ്ധിച്ചിട്ട് പോവുക അത്രയേ ഉള്ളൂ.